കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 9 കിലോ സ്വർണം പിടിച്ചെടുത്ത സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് DRI. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ദീപകിന് നമ്മോട് പങ്കുവയ്ക്കാനുള്ളത്. ദീപക്, ഈ DRI യുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് അവർ വ്യാപിപ്പിക്കാൻ പോകുന്നത്? ഈ കള്ളക്കടത്തിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN സ്വർണ്ണക്കടത്ത് സംസ്ഥാനത്ത് വലിയ വിവാദവും ദേശീയ ഏജൻസികളുടെ അന്വേഷണവും നടക്കുന്നതിനിടയിലാണ് തുടർച്ചയായി കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് കള്ളക്കടത്ത് സ്വർണം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ക്യാബിൻ ക്രൂ ഉൾപ്പെടെയുള്ളവരിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത്. എയർ ഇന്ത്യയിൽ നിന്നാണ് 6 പേരിൽ നിന്നായി 9 കിലോ സ്വർണമാണ് ഇന്നലെ DRI കണ്ടെടുത്തത്. DRI അതായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് കൃത്യമായ ഒരു രഹസ്യാന്വേഷണ വിവരമുണ്ടായിരുന്നു. ഇത് ദുബായിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഗ്രേ മാർക്കറ്റിൽ നിന്നും സ്വർണം ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്നത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഒരു നിർണായകമായ കാര്യമാണ്. കാരണം വലിയ വിവാദങ്ങളും വലിയ അന്വേഷണങ്ങളും നടക്കുമ്പോഴും സംസ്ഥാനത്തേക്ക് നികുതി വെട്ടിച്ചുകൊണ്ടുള്ള കള്ളക്കടത്ത് തുടരുന്നു എന്നത് വളരെ ഗുരുതരമായി തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കർശനമായ നടപടിയിലേക്കും കൂടുതൽ അന്വേഷണത്തിലേക്കും, ഇതിൻ്റെ ഉറവിടവും ഇത് ആർക്കു വേണ്ടി, ഇതിൻ്റെ നിക്ഷേപകർ, ഇതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. SKN. ഓക്കെ ദീപക്.